നമസ്കാരം. ഇന്ന് ഞാനിവിടെ കൊഴുവ പീര വറ്റിച്ചത്. പീര എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ തേങ്ങ, തേങ്ങയും ജീരകം ചുവന്നുള്ളി പച്ചമുളകും ഇഞ്ചിയെല്ലാം കൂടി ചതച്ചിട്ട് വെക്കുന്ന ഒരു മീൻ. ഈ വേവില്ലാത്ത മീനായതുകൊണ്ട് കൊഴുവ മത്സ്യത്തിന് പീര വറ്റിച്ച ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നമ്മളെ അവിയലിന്റെ ചെറിയൊരു വേർഷൻ, പക്ഷെ ഇഞ്ചിയെല്ലാം ചേർക്കുന്നുണ്ട്. ഇതൊരു 250 ഗ്രാം കൊഴുവ, രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5-10 വെളുത്തുള്ളി, ഒരു തേങ്ങ, അല്ല തേങ്ങ 1 കപ്പ്, തേങ്ങ 1 കപ്പില് ഫുള്ള് എടുത്തത്, 1 ടീസ്പൂൺ ജീരകം, 4 പച്ചമുളക്, കരിവേപ്പില, ചുവന്നുള്ളി 1-5 എണ്ണം. ഇതെല്ലാം ഒതുക്കാനുള്ളതാണ്, ഒന്നും മുറിച്ചിടാനുള്ളതൊന്നുമില്ല, എല്ലാം മിക്സിയിൽ ഒതുക്കാനുള്ളതാണ്. അതിൽ മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കടു, ഉലുവ, കൊടംപുളി, കൊടംപുളി ഞാൻ മിക്സിയിലേക്ക് ഒതുക്കാൻ ഉള്ള സാധനങ്ങൾ ഇടുക. ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്ന മുളക്, അല്ല ഇത് പച്ചമുളക്, ജീരകം, കുറച്ച് കരിവേപ്പില ഇതിലിടുക, ബാക്കി തേങ്ങ വേണം. ജീരകം, തേങ്ങ, കുറച്ച് മുളക് പൊടിയും കൂടി ഒതുക്കുന്നതിൽ നല്ലൊരു കളർ കിട്ടും. മീനിന് മഞ്ഞളും മുളകും ഇപ്പൊ പരട്ടി വെക്കും. മുളക് അധികം വേണ്ട, മഞ്ഞള് വേണം, പച്ചമുളക് ഇടുന്നതുകൊണ്ട് കുറച്ച് മതി. ചതച്ചെടുക്കാനേ പാടുള്ളൂ, ഒന്നിങ്ങനെ ചതച്ച് അധികം അരിയാൻ പാടില്ല. നമ്മൾ തോരനെല്ലാം ചെയ്യുന്ന പോലെ അധികമായാല് ടേസ്റ്റ് ഉണ്ടാവും. വേണ്ട, ഇതുപോലെ ഒതുക്കിയെടുത്ത സാധനം, വെറും ഒതുക്കല് മാത്രം. മീനിന് ലേശം ഉപ്പും മഞ്ഞളും കുറച്ച് മുളക് പൊടിയും കൂടി ആക്കി വെക്ക, പരട്ടി വെക്കാൻ പോവുക. ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതില് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചിട്ട് കടുവും ഉലുവയും വറക്കണം, കരട്ടി വെക്കാം. ഇതിന് വലിയ വേഗമൊന്നും ഇല്ലേ, പെട്ടെന്നാവും. ചട്ടി അടുപ്പത്ത് വെച്ച് ഇനി വെളിച്ചെണ്ണ വെക്കാൻ പോവും. ഇതിന് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചാൽ മതി, 2 ടേബിൾ സ്പൂൺ എന്തായാലും വേണ്ടി വരും. കുറച്ച് കടു, 1 ടീസ്പൂൺ കടു, ഇത്ര. കുറച്ച് ഉലുവ, കടുക് കൂട്ടിക്കൊണ്ടിരിക്കുക. കടുക് കൂട്ടി കഴിഞ്ഞിട്ട് ഈ ഒതുക്കിയ സാധനം, ഒതുക്കിയ തേങ്ങ, ഇതെല്ലാ സാധനങ്ങളും കൂടി ഒതുക്കിയില്ലേ, ആ ഇതെല്ലാം കൂടി ആ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിൻ്റെ അകത്തേക്ക് ഇടുക. എന്നിട്ട് ഇതിൽ നിന്നൊന്ന് മൂത്ത് വരണം. മൂക്കെന്ന് പറഞ്ഞാൽ വലിയ മൂക്കൽ വേണ്ട, എന്നാലും വരണം. ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് പച്ചമണലെല്ലാം പോകണം, തേങ്ങേൻ്റെയും പച്ചമുളകിൻ്റെ എല്ലാം പച്ചമണം പോയി കഴിഞ്ഞിട്ട് വേണം ബാക്കി. ആ വെളിച്ചെണ്ണയിൽ കിടന്ന് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലോണം ഒന്ന് മൂത്ത് വരണം. ചോക്കാനൊന്നും പാടില്ല, വെറുതെ പച്ചമണം പോവാനേ പാടില്ല. ഞാൻ വലിയ ഫ്ലെയിമിലാണ് ഇട്ടത്, ഇപ്പം ഇതിൻ്റെ പച്ചമണെല്ലാം പോയി. ഇനി ഇതിനകത്തേക്ക് കൊടംപുളിയും കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കും. നല്ല മണമെല്ലാം വരുന്നുണ്ട്,
ഇതാ കുടംപുളി ഇട്ട്, രണ്ട് കുടംപുളി മതിയാവും, ഇത്രയല്ലേ ഉള്ളൂ. നിന്ന് കുറച്ച് വെള്ളം ആ ഇത് ഈ തേങ്ങയെല്ലാം വേവാനുള്ള വെള്ളയെ വേണ്ടു. ഇത് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക. നല്ലോണം തിളച്ച് വരുമ്പോൾ വേണം മീനിടാൻ. മീനിടുമ്പോൾ ഒന്നും കൂടി വെള്ളമാവും, അതുകൊണ്ടാണ് ഇത്ര കുറച്ച് വെള്ളം ഒഴിച്ചത്. ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. നമ്മൾ മീനിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിന് ഉപ്പ് പിടിക്കണമെന്നുണ്ട്, മീനിന് പകുതി ഉപ്പേ ഇടാൻ പാടില്ല. ഇതിൽ കുറച്ച് ഉപ്പ് ഇടുമല്ലോ നമ്മൾ, അതുകൊണ്ട് അതുകൊണ്ട് ഇതിന് ആവശ്യമുള്ള ഉപ്പ് ഇതിലിടുക. വല്ലാണ്ടായി പോരുത്, മീനിന് ഉപ്പേ ആയിപ്പോ. അതുകൊണ്ട് അപ്പം ഇതിപ്പോൾ തിളച്ചു, ഉപ്പ് ഇപ്പോഴേ ചേർക്കാൻ പറ്റും. മീനിട്ട് കഴിഞ്ഞാൽ പിന്നെ ഉപ്പ് ഇടാൻ പറ്റില്ല, മീൻ ഉടഞ്ഞു പോകും. ഇനി ഞാൻ മീൻ ചേർക്കും, ഇപ്പം തന്നെ മീൻ ചേർക്കും. ഇപ്പോഴേ ഒന്ന് ഇളക്കാൻ പറ്റൂ, കുറച്ച് കഴിഞ്ഞാൽ ഇളക്കാൻ പറ്റൂല. പച്ച ഇട്ടപാടൊന്ന് ഇളക്കാം. എല്ലാ മസാലയും അതിൻ്റെ മുകളിൽ പരട്ടി വരട്ടെ. ഇങ്ങനെ ആക്കുമ്പം തന്നെ ഉപ്പ് നോക്കുക. ഈ സമയത്തും ഉപ്പ് വളരെ കുറവാൻ തോന്നിയാൽ വേഗം ഇട്ടോളണം, ആയിക്കഴിഞ്ഞാൽ ഇടാൻ പറ്റില്ല. വേപ്പിലേൻ്റെ മുകളിൽ ഇങ്ങനെ ഇടാം, ടേസ്റ്റ് കൂടും. ഇങ്ങനെ ഇടക്കിടക്ക് ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ ഇന്ന് അടച്ചു വെക്കുന്നതാണ് അതിന് മണം പിടിക്കാൻ. ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് അടച്ചു വെക്കും. ഇനി തുറന്നു വെക്കണം, ഇങ്ങനെ തള വരുമ്പോൾ തുറന്നു വെക്കണം, വെള്ളം പറ്റണം ഇല്ല അതിനൊന്നും. ഇത് പറ്റി റെഡിയായി കണ്ട. ഇനി വാങ്ങി വെക്കാം. ഇനി ചട്ടി കിടന്ന് ഒന്നും കൂടി വറ്റും, അപ്പം നമ്മൾ അവിയൽ പോലെ ഉണ്ടാവും, വെള്ളമൊന്നും ഇല്ലാണ്ട്. അങ്ങനെ നമ്മൾ കൊഴുവ പീര വറ്റിച്ചത് റെഡിയായി. ഇനി നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം. Wow, such a wonderful video. Please like, share and subscribe to Roopa's channel. You will get wonderful recipes there.